ആളുകളെ നെയ്യത്തൊന്നും നമുക്കറിയില്ലല്ലോ. നെയ്യത്ത് ഇന്നമല്ലാത്തുമാനവ, ഓരോരുത്തരുടെയും നെയ്യത്തനുസരിച്ചാണ് ഓരോരുത്തരും പ്രതിഫലം കിട്ടുക. ഞാൻ ഇന്നലെ ഇങ്ങനെ എനിക്ക് കേട്ടപ്പോ ചിരി വന്നു. ഒരു സലഫി മൗലവി, അദ്ദേഹം ഹജ്ജിന് നടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ മോശമാക്കി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ആ ഷിയാബിനെ കുറിച്ച് ഓർത്ത് വനല്ലാവിന്റെ റസൂലിനെ ധിക്കരിച്ചാണല്ലോ നടക്കുന്നത് എന്ന് ഓർത്തപ്പോ എന്റെ കൽബ് പടച്ചുപോയി. അത് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാരില്ലാതായി പോയല്ലോ എന്നോർത്തപ്പോഴും, മോനെ ഷിയാബേ, മോനെ ഷിയാബേ, കാസർഗോഡ് എത്തിയ നിന്റെ നടത്തം തിരിച്ചു വീട്ടിലേക്ക് നടക്കുമോനെ. നീ ഇനി ഓരോ സ്റ്റെപ്പ് വെക്കുന്നതും അള്ളാഹ്ക്ക് പൊരുത്തമില്ല മോനെ. അള്ളാഹ്ക്ക് നിന്റെ ഈ നടത്ത ആവശ്യമല്ല. 8600 കിലോമീറ്റർ എന്റെ പ്രിയപ്പെട്ട അനുജ ഷിയാബെ, നിന്നെ നടത്തിച്ചത് ഈ പുരോഹിത വർഗമാണ് മോനെ. നീ തിരിച്ചു നടക്ക്, നിന്റെ വീട്ടിലേക്ക് നടക്ക്, എന്നിട്ട് കോൺകോർഡ് വിമാനത്തിൽ ഏറ്റവും വേഗത്തിൽ പോയി ഹജ്ജ് ചെയ്യും മോനെ എന്ന് എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന എന്താറിയങ്ങള്, ഷിയാബിന് മക്കത്തെത്താൻ കഴിയട്ടെ എന്നല്ല, ഷിയാബ് ഒരിക്കലും മക്കത്തെത്തുന്നതിന് മടങ്ങിപ്പോരട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. സലഫി മൗലവി ആരാണ്? ഹജ്ജിന് പോകുന്ന എല്ലാ മുസ്ലിമീകളും മുശ്രിക്കീങ്ങളാണ്. അതുകൊണ്ട് ആ മുശ്രിക്കീങ്ങളായത് കൊണ്ടാണ് മിനയിൽ തീ പിടിക്കുന്നത്. ആകെ ഒരു 500,000 മാത്രമേ മുസ്ലിമീങ്ങളുള്ളൂ, ബാക്കി 10-40 ലക്ഷം തീർത്തും മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞ മൗലവിയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. മിനയിൽ ദുരന്തം ഉണ്ടായി അല്ലേ, ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല, മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 100,000 സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 100,000-ത്തിലധികം വരുന്ന സഹാബികൾ, അവരാരാ? മുവഹ്ഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ, അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട് അവിടെ? അബൂജേലുമാരവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജേലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ, അതുവരെ അവർ ചെയ്ത ഹജ്ജ് ശിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ഇല്ലെന്ന് അല്ലേ. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്, ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹ്ഹിദുകൾ മാത്രമാണ് ഒരു 500,000 ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. മുവഹ്ഹിദുകൾ മാത്രമാണ് ഒരു 500,000 ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി, ബാക്കി 10-40 ലക്ഷം തീർത്തും മുശ്രിക്കീങ്ങളാണെന്ന് പറഞ്ഞ മൗലവിയാണ്. അങ്ങനെ 40-50 ലക്ഷം മുസ്ലിമീങ്ങൾ ഹജ്ജിന് പോകുമ്പോ അവരെയൊക്കെ മുശ്രിക്കാണ് പറഞ്ഞ മൗലവി ഇപ്പൊ ഒരാള് ഹജ്ജിന് പോകുമ്പോ അഫുദലായ രൂപമായോ ഇല്ലേ എന്നുള്ള ചർച്ചയിലാണ്. സുബ്ഹാനല്ലാഹ്, ആളുകളുടെ ഓരോരുത്തരുടെയും ഓരോ ചിന്താഗതി. അതേസമയത്ത് ഒരാളുടെ മനസ്സിലുള്ളത് എന്താണെന്നറിയാതെ നമുക്കാരെയും കുറ്റം പറയാൻ പറ്റൂലല്ലോ. പലർക്കും പല നിലക്കുള്ള നിയ്യത്തുകൾ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്, സാലിഹീങ്ങളെ കൂട്ടത്തില് കഅബ ശരീഫിലേക്ക് നടന്നു പോകുമ്പോ ഓരോ ചവിട്ടടിക്കും അല്ലാഹുവിന് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് പോയ മഹാന്മാരുണ്ട്. അവർക്ക് അവരുടെ അതാ 2 റക്അത്ത് നിസ്കാരം, ആ സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കൽ അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. വേറെ ചിലർക്ക് ഭൂമിയിലുള്ള പലരെയും പല നാടുകളും ആ നാട്ടിലുള്ള വിഷയങ്ങളും ഒക്കെ മനസ്സിലാക്കൽ ഉദ്ദേശമുള്ളവരുണ്ടാകാം. നമ്മളൊരാളെ ഈബത്ത് പറയേണ്ടതില്ലല്ലോ, ഒരാളെയും നിന്ദിക്കേണ്ടതില്ലല്ലോ. അതേസമയത്ത് ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് പോകലാണ് ബഹുമാനമുള്ളതെന്ന് ജനങ്ങൾ ധരിക്കാതിരിക്കാൻ അതിന്റെ മസല പറഞ്ഞാൽ പോരെ. ഒരാളെ നെയ്യത്തറിയാതെ ആരെയും അധിക്ഷേപിക്കേണ്ടതോ കുറ്റം പറയേണ്ടതോ ഇല്ലല്ലോ.